40 രാജ്യങ്ങളിലെ തലവന്മാർ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ എല്ലാ കണ്ണുകളും എപ്പോഴും ഉറ്റുനോക്കുന്നത് ഇക്കൂട്ടത്തിൽ കൂടുതൽ ശക്തമായ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെയും അല്ലെങ്കിൽ നേതാക്കളെയുമാണ്. ഉദാഹരണത്തിന് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ. ഇതിൽ തന്നെ US പ്രസിഡന്റ്, ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യത്തിൻ്റെ പവർഫുൾ ആയിട്ടുള്ള പ്രസിഡന്റ് US പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളായിരിക്കും അദ്ദേഹത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ടാവുക? ഒരുപക്ഷെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം തന്നെയായിരിക്കുമല്ലോ അത്. അങ്ങനെ വെറും കൈയോടെ അമേരിക്കൻ പ്രസിഡന്റിന് ഒരിടത്തേക്ക് സഞ്ചരിക്കാനൊന്നും പറ്റില്ല. അദ്ദേഹത്തിന് അകമ്പടിയായിട്ട് ഒരു യുദ്ധത്തിനൊന്നോണമുള്ള ഒരു സന്നാഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടാകും. 9-10 തീയതികളിൽ നടക്കുന്ന G20 ഉച്ചകോടിക്കാണ് നമ്മുടെ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലേക്ക് എത്തുന്നത്. പക്ഷെ പ്രസിഡന്റ് ബൈഡൻ എത്തുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ഒരു യുദ്ധം നടത്താൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാകും. എന്തൊക്കെയാണുള്ളത്? ഹെലികോപ്റ്ററുകൾ മുതൽ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കാറുകൾ, അത്യാധുനികമായ ആയുധങ്ങൾ, 1000 റൗണ്ട് ബുള്ളറ്റുകൾ, കൈവിലങ്ങുകൾ, ബാറ്റണുകൾ, ബോംബ് ഡിറ്റക്ടറുകൾ, കൺട്രോൾ റൂം സംവിധാനങ്ങൾ, സമാന്തര ആശയവിനിമയ സംവിധാനം, അതോടൊപ്പം തന്നെ ഒരു വലിയ ട്രെയിൻഡ് ആയിട്ടുള്ള മിലിട്ടറി കമാൻഡോകൾ, അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഒപ്പം അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ, ഇവരിൽ തന്നെ ആദ്യമേ തന്നെ, അതായത് ബൈഡൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലേക്ക് ആദ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ടാകും. അതായത് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഈ പറയുന്ന പ്രസിഡന്റിൻ്റെ സുരക്ഷാ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ പല ഘട്ടങ്ങളിലായി ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ടാകും. ഇന്ത്യയിലുള്ള മറ്റ് ഏജൻസികളുമായിട്ട്, അതായത് ഡൽഹിയിൽ ഇവർക്ക് സുരക്ഷ ഒരുക്കുന്ന ഇന്ത്യൻ ഏജൻസികളുമായിട്ട്, ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികളുമായിട്ടൊക്കെ ഇതിനോടകം തന്നെ അവർ പലതരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അവരുടെ പ്രസിഡന്റിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും, സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ടാകും. സത്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവിനുള്ള തയ്യാറെടുപ്പ് പെട്ടെന്ന് നാളെ പോകുന്നെങ്കിൽ ഇന്ന് രാത്രി പാക്ക് ചെയ്ത് പ്രസിഡന്റ് ഇറങ്ങുന്നത് പോലെ ലളിതമല്ല. ഏതാണ്ട് 1 മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വരവിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ബൈഡന് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കൂട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഡൽഹിയിലെ US എംബസിയുമായി ഏകോപിപ്പിച്ച് US നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ട ജനങ്ങളുടെ പട്ടികയും സുരക്ഷാ സംഘത്തിൻ്റെ പേരുകളും കസ്റ്റംസിന് കൈമാറിയിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കൺട്രോൾ റൂമും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഉപകരണങ്ങളും ലാപ്ടോപ്പുകളും വൈദ്യസഹായവും ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റീസും അമേരിക്കയ്ക്ക് അവരുടേതായിട്ടുള്ള സുരക്ഷാ സംവിധാനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. 21 മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ള ഏറ്റവും മികച്ച പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരെയായിരിക്കും US പ്രസിഡന്റിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി നിയോഗിച്ചിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ പിസ്റ്റളുകൾ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയുധങ്ങൾ, ലോങ് റേഞ്ച് ആയുധങ്ങൾ, ഷോർട്ട് റേഞ്ച് ആയുധങ്ങൾ, അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷ ഒരുക്കാൻ വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാകും. ഏതെങ്കിലും ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം ഒരുക്കുന്നതിനായിട്ട് ബുള്ളറ്റിനെ പ്രതിരോധിക്കുന്ന ഷീൽഡുകളും ഉണ്ടാകും. ബൈഡന്റെ സുരക്ഷാ ക്രമീകരണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ത്യൻ ഏജൻസികൾക്ക് ഇതിനോടകം തന്നെ അമേരിക്കയുടെ സുരക്ഷാ സംവിധാനം ഉൾപ്പെടുന്ന വിഭാഗം നൽകിയിട്ടുണ്ട്. ആയുധങ്ങൾ തിരികെ കൊണ്ടുപോകുന്നതിൻ്റെയും പ്രസിഡന്റ് പുറപ്പെടുന്നതിൻ്റെയും എത്തിച്ചേരുന്നതിൻ്റെയും തീയതിയും അത് സംബന്ധിച്ച വിവരങ്ങളും ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അമേരിക്കയിൽ നിന്ന് പ്രസിഡന്റിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നത്, അവ എങ്ങനെയാണ് മടക്കി കൊണ്ടുപോകുന്നത്, എത്ര പേരാണ് പ്രസിഡന്റിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടാവുക, ഏതൊക്കെ വിഭാഗങ്ങളിലുള്ളവരാണ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. ഈ വരുന്ന സുരക്ഷാ സംവിധാനത്തിനൊപ്പം അല്ലെങ്കിൽ സംഘത്തിനൊപ്പം ബോംബ് ഡിറ്റക്ടറുകളും ഉണ്ടായിരിക്കും. ഇത് US പ്രസിഡന്റിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ കൂടിയാണ്. കൺട്രോൾ റൂം എല്ലാ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഏകോപിപ്പിക്കും. ഇവർക്ക് മറ്റൊരു ബാക്കപ്പ് സംവിധാനവും ഉണ്ടാകും. ബൈഡൻ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന വിമാനത്തിന് പുറമെ ഹെലികോപ്റ്ററുകളും ടീമിനുണ്ടാകും. ഗ്രൗണ്ടിൽ നിന്ന് വേദിയിലേക്ക് പോകുന്നതിനായി ദി ബീസ്റ്റ് ഉൾപ്പെടെയുള്ള ദീർഘദൂര വാഹനങ്ങളുടെ ഒരു പട്ടികയും ഇന്ത്യൻ ഏജൻസികൾക്ക് ഇതിനകം നൽകിയിട്ടുണ്ട്. പ്രസിഡന്റിന് ഏതെങ്കിലും പ്രതികൂല സാഹചര്യമോ ഭീഷണിയോ ഉണ്ടായാൽ വിമാനത്താവളത്തിലൂടെയോ തുറമുഖങ്ങളിലൂടെയോ സുരക്ഷിതമായി അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമേരിക്കൻ ഏജൻസികൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഷെഡ്യൂൾ അനുസരിച്ച് US പ്രസിഡന്റ് ബൈഡൻ ഇന്നേ ദിവസം, അതായത് September 8 രാവിലെ ഇന്ത്യയിലെത്തും. ഹോട്ടലിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിലുമായിട്ടായിരിക്കും ബാക്കി സമയം ചിലവഴിക്കുക.
G20 വേദിയിലെത്തുന്ന അവസാന നേതാവ് ബൈഡനാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം പുറപ്പെടുന്നതും അദ്ദേഹമായിരിക്കും. ബൈഡനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനമായിട്ടുണ്ടെന്നാണ് സൂചന. അദ്ദേഹം പോയതിനു ശേഷമേ അദ്ദേഹത്തിന്റെ സുരക്ഷാ സജ്ജീകരണങ്ങളും ഉദ്യോഗസ്ഥരുമൊക്കെ രാജ്യത്ത് നിന്ന് പോവുകയുള്ളൂ. അപ്പോൾ എത്ര കൃത്യമായ സുരക്ഷയാണ് US പ്രസിഡന്റിന് വേണ്ടി ഒരുങ്ങുന്നത്. ഇതാണ് ഏറ്റവും പവർഫുൾ രാജ്യത്തിന്റെ പ്രസിഡന്റായാൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സുരക്ഷ എന്ന് പറയുന്നത്. ഒക്കെ അപ്പുറം ഇന്ത്യ ഒരുക്കിയിരിക്കുന്ന വമ്പൻ സുരക്ഷാ സംവിധാനങ്ങളെ ഭേദിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്.